ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ എളുപ്പത്തിൽ ഇടിഞ്ചക്ക കൊണ്ട് ഒരു നോൺ വെജ് കറിയുടെയൊക്കെ ടേസ്റ്റിൽ തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു ചെറിയ പീസ് ഇടിഞ്ചക്ക ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിത് കുക്കറിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ, ഇതിൻ്റെ ഇത് റെഡിയാക്കുന്ന വീഡിയോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ കണ്ട് നോക്കിയാൽ മതി. ഇനി ഇത് നമുക്കൊരു 4 വിസിൽ അടുപ്പിച്ചെടുക്കാം. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂണൊക്കെ മതി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ ഇതിലേക്കൊരു 1/2 കപ്പ് തേങ്ങാ ചരവീതം കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടാണ് ഞാൻ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ നല്ലൊരു കളറൊക്കെ ആയിട്ട് വരും. ഇതുപോലെ നല്ലതായിട്ട് കളറ് വന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ തന്നെ ചിക്കൻ മസാല പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പൊടികളൊക്കെ നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പൊടികളൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ ഇത് മതി. ഇതുപോലെ നന്നായിട്ട് മൂത്ത് വന്ന് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അല്പം തണുക്കാൻ വേണ്ടി മാറ്റാം. കുറച്ചും തണുത്ത് നിന്ന് കഴിയുമ്പോൾ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തില്ലായിരുന്നു. ഞാൻ ചെറിയൊരു പീസ് മഞ്ഞളിൻ്റെ ഒരു പീസ് കഷ്ണം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ മഞ്ഞൾ പൊടിയായിട്ട് ചേർക്കുമ്പോൾ അത് നമ്മൾ ആ പൊടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ചേർത്താൽ മതി. അപ്പോൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ കുക്കറിൽ വെച്ചിരുന്ന ഇടിഞ്ചക്കയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വലിയ പീസായിട്ട് തന്നെയാണ് നമ്മൾ ഇട്ടിട്ട് ഇത് വേവിച്ചെടുക്കുന്നത്. നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മടലും അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇത് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കുന്ന ഒരു മെത്തേഡാണ്. ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ താല്പര്യമുള്ളവർ അത് കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ എല്ലാം ഇതുപോലെ ഞാൻ കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് വലുപ്പത്തിൽ തന്നെയാണ് ഞാൻ റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്നുകൂടി ചെറുതാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെറുതാക്കാം. ഇനി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുകും കൂടി ഇട്ടോ ഒന്ന് പൊട്ടിച്ചെടുക്കാം. കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 2 വറ്റൽമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഒരു സവാളയൊന്ന് നീളത്തിൽ അരിഞ്ഞും കൂടി ഇട്ട് കൊടുക്കാം. വലിയ സവാളയാണെങ്കിൽ ഒരെണ്ണത്തിൻ്റെ പകുതിയൊക്കെ മതിയാകും, ചെറുതാണെങ്കിൽ 1 എണ്ണം എടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സവാളയൊക്കെ ഒരുപാട് അങ്ങോട്ട് കളർ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ 1-3 പീസ് വെളുത്തുള്ളി, അതുപോലെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടെ ചതച്ചെടുത്ത് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നാൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ 1 തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു ചെറിയ തക്കാളിയാണ് ചെറുതായിട്ട് കട്ട് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത്. വലിയ തക്കാളിക്കാണെങ്കിൽ 1/2 പകുതി എടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ആ തക്കാളിക്ക് ഒന്ന് സോഫ്റ്റായിട്ട് വന്നാൽ മതി. അപ്പോൾ ഇതാ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്തൊന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന അരപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പ് മുഴുവനും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്രമാത്രം ഗ്രേവി വേണോ അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഇടിഞ്ചക്ക ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പ് കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ 1 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഓൾറെഡി ഇതൊക്കെ വെന്തതാണ് ഈ ഇടിഞ്ചക്കയൊക്കെ, എന്നാലും ആ ഒരു മസാലയിലൊക്കെ കിടന്നിട്ട് ആ ഇടിഞ്ചക്കയിലൊക്കെ നന്നായിട്ട് ആ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ചും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് നമുക്കൊരു അല്പം 1/2 ടീസ്പൂണൊക്കെ മതി പച്ച വെളിച്ചെണ്ണ കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഇടിഞ്ചക്ക മസാലക്കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു നോൺ വെജ് കറി കഴിക്കുന്ന പോലെ കഴിക്കാൻ പറ്റും, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്.
ഈ ഒരു കറി ശരിക്കും ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കറി തന്നെയാണ്, വെറൈറ്റി ടേസ്റ്റാണ്. ഇത് നമുക്ക് അങ്ങനെ എപ്പോഴൊന്നും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയല്ല, നമ്മൾ ഈ ചക്കയൊക്കെ ഉള്ള ഒരു ടൈമിലാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.